എഴുപത്തിയഞ്ചാമത് സന്തോഷ് ട്രോഫിയുടെ കലാശപ്പോരാട്ടം ഇന്നാണ് ക്ലാസിക് ഫൈനലിൽ ആതിഥേയരായ കേരളത്തിന് ബംഗാളാണ് എതിരാളികൾ ശക്തരാണ് രാത്രി എട്ട് മണിക്ക് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലാണ് മത്സരം കേരളത്തിന്റെ പ്രതീക്ഷകൾ പങ്കുവെക്കുകയാണ് മുൻ ഇന്ത്യൻ താരം മാത്യു സന്തോഷ് ട്രോഫിയിൽ കേരളം ഇന്ന് ഫൈനലിൽ ഇറങ്ങുമ്പോൾ അവസാനമായി കേരളം കേരളത്തിൽ കിരീടം ചൂടിയപ്പോഴുള്ള നായകൻ കുരുകേഷ് മാത്യു ആണ് നമുക്കൊപ്പം ചേരുന്നത് സർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താണ് എത്രമാത്രം ഒരു ആവേശത്തിലാണ് സാറേ എനിക്ക് വളരെ സന്തോഷമുള്ള ഇതാണ് ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ സെമി ഫൈനലിൽ ഏഴ് മൂന്നിന് ജയിക്കുക എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു വലിയ റെക്കോർഡാണ് നമുക്ക് കാണുന്നവർക്കൊരു മാനസിക ഉല്ലാസം വീണ്ടും വീണ്ടും ആ കളിയോടുള്ള സ്നേഹം വർദ്ധിക്കുകയാണ് അത് അപ്പോൾ ഇന്നത്തെ കളി നമ്മൾ ജയിക്കും എന്നുള്ളതാണ് എനിക്ക് മുഴുവൻ ഹൺഡ്രഡ് പെർസെൻ്റ് വിശ്വാസമാണ് ഇന്ന് ജയിക്കും നമ്മൾ കളിക്കാരും നമ്മുടെ ടീമും അതിന് സെറ്റാണ് ഇപ്പോൾ ബംഗാൾ ടീമിനെ വർഷങ്ങളായിട്ട് സാറിന് അറിയാവുന്നതാണ് സന്തോഷ് ട്രോഫി നമ്മൾ ചരിത്രം നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പവറും അവരുടെ ഒരു ശൈലിയൊക്കെ അറിയുന്നതാണ് ബംഗാൾ നമുക്കിന്ന് എത്രത്തോളം വെല്ലുവിളിയാവുമെന്നാണ് കരുതുന്നത് ബംഗാൾ പൊതുവേ നമ്മൾ അവർ എഴുപത്തി അഞ്ച് പ്രാവശ്യം മറ്റോ ഫൈനലിൽ എത്തിയെന്നാണ് ഏകദേശം ഒരു കണക്ക് പിന്നെ അതിനകത്ത് മുപ്പത്തിരണ്ട് വർഷം അവർ കപ്പ് കപ്പടിച്ചു അപ്പോൾ ആ ടീമിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ബംഗാൾ ബംഗാൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫുട്ബോളിൻ്റെ ഒരു ഈറ്റില്ലമാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് വരുന്ന ഒരു ടീം തീർച്ചയായിട്ടും അവർ നല്ല സെറ്റ സെറ്റപ്പോടെ ആയിരിക്കും കളിക്കുന്നത് നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്യും നമ്മൾ ഒരിക്കലും അവരെ ഒരു ഈസി ആയിട്ട് കാണാൻ പാടില്ല കഴിഞ്ഞ കളികളെ പോലെയല്ല കഴിഞ്ഞ കളികളിൽ നമ്മൾ രണ്ടേ പൂജ്യത്തിന് ജയിച്ചു എന്ന് ഉള്ള ആ കോൺഫിഡൻസ് നല്ലതാണ് പക്ഷേ ഓവർ കോൺഫിഡൻസ് നമ്മൾ പാടില്ല എപ്പോഴും ഓരോ നിമിഷവും നമ്മളതിങ്ങനെ സ്റ്റഡി ആയിരിക്കണം എന്തായാലും നമുക്കത് നമുക്കാണ് ചാൻസ് പക്ഷേ നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം നന്നായിട്ട് അവരെ മാർക്ക് ചെയ്യണം അവരെ റീഡ് ചെയ്യണം കളിച്ച് നമുക്ക് ലക്ക് അനുകൂലമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുണ്ടാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു മുൻ താരങ്ങളും ഇവിടുത്തെ കാണികളും എല്ലാവരും തികഞ്ഞ പ്രതീക്ഷയിലാണ് ആ നിറഞ്ഞ കാണിക്കൂട്ടത്തിന് മുമ്പിൽ ജിജോ ജോസഫിനെ കേരളത്തിന് കപ്പുയർത്താനായിട്ട് എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു മലപ്പുറത്തു നിന്നും ക്യാമറമാൻ അരുൺ കിഷോറിനൊപ്പം ജയേഷ് പൂക്കോട്ടൂർ മാതൃഭൂമി ന്യൂസ്